am Dr. Shaima, dental surgeon from Kunnath Speciality Dental Clinic, Alathur. നിങ്ങളുടെ പല്ലിന് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? അതൊരു ലോങ് പ്രൊസീജിയർ അല്ലേ? എന്തായിരിക്കും അതിന്റെ കോസ്റ്റ്? അത് പെയിൻഫുൾ ആയിരിക്കുമോ? ഇനി ഇതെല്ലാം സഹിച്ച് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്താലും വേദനയില്ലാതെ പല്ല് കുറെ കാലം ഉപയോഗിക്കാൻ എനിക്ക് കഴിയുമോ? ഇതിനെല്ലാമുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കേടുവന്ന പല്ലിന്റെ വേദനയും അണുബാധയും മാറ്റി പല്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫലപ്രദമായ മാർഗം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണെന്ന് വിശദീകരിക്കാം. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്ന തിരിച്ചറിവിൽ തൽക്ഷണ പരിഭ്രാന്തിയോ ഉത്കണ്ഠയോ നിങ്ങളിൽ അനുഭവപ്പെടാം. അത് സ്വാഭാവികം. എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ. സാങ്കേതിക പരിശീലനങ്ങളും ഗവേഷണങ്ങളും റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എത്രയോ കാര്യക്ഷമവും വേദനരഹിതവുമാക്കിയിരിക്കുന്നു. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ട്രീറ്റ്മെന്റ് അപ്പോയിന്റ്മെന്റ്സ് സുഗമമായും സുരക്ഷിതമായും മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. ഇവയെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്? പല്ലിനെ അതിൻ്റെ ധർമ്മവും സൗന്ദര്യവും നഷ്ടപ്പെടാതെ വായിൽ നിലനിർത്താനുള്ള ട്രീറ്റ്മെൻറ്റാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ആഴത്തിലുള്ള കേട്, ആഴത്തിൽ പൊട്ടിയതും എന്നാൽ പൊട്ടൽ വേരിനെ ബാധിച്ചിട്ടില്ലാത്തതുമായ പല്ലുകൾ, ആഴത്തിലുള്ള തേയ്മാനം, അടച്ച പല്ലിൻ്റെ അടിയിൽ കൂടി വന്നിട്ടുള്ള കേട്, ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പല്ല് നിലനിർത്താൻ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുക. പല്ലുവേദന പല തരത്തിലാണ് ഓരോരുത്തരിലും പ്രകടമാകുന്നത്. തുടക്കത്തിൽ പച്ചവെള്ളമോ ചൂടുവെള്ളമോ കാറ്റോ തട്ടുമ്പോഴുണ്ടാകുന്ന കൊച്ചി പിടിക്കലിൽ തുടങ്ങി ചവയ്ക്കാൻ പറ്റാതിരിക്കുക, രാത്രി ഉറങ്ങാൻ കഴിയാതെ വരിക എന്നിങ്ങനെ പോകുന്നു പല്ലുവേദനയുടെ പ്രകട ലക്ഷണങ്ങൾ. ഈ അവസ്ഥയിൽ ആ പല്ലൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് ആ പല്ലിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നവർ ചുരുക്കം ചിലർ മാത്രം. പല്ല് നിലനിർത്തണമെന്ന ആഗ്രഹത്തോടെ പല്ലുവേദനയുമായി ദന്ത ഡോക്ടറെ സമീപിക്കുമ്പോൾ ആദ്യം തന്നെ പല്ല് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യാറ്. അതിന് എക്സ്റേ നോക്കി പല്ലിൻ്റെ വേരിനും കേടുപാടുകളില്ലെന്നും ക്രൗൺ സ്ട്രക്ചർ, അതായത് മുകളിൽ കാണുന്ന പല്ലിൻ്റെ ഭാഗങ്ങൾ കൂടുതൽ ദ്രവിച്ചു പോയിട്ടില്ലെന്നും ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ പല്ലിൻ്റെ മുകൾ ഭാഗം ക്രൗണും പല്ലിനെ എല്ലിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗം വേരുമാണ്. പല്ലിൻ്റെ ഉള്ളിലാണ് ഡെൻ്റൽ പൾപ്പ് അല്ലെങ്കിൽ പല്ലിൻ്റെ ഞരമ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. പല്ലിൻ്റെ കേട് ആരംഭിക്കുന്നത് ക്രൗണിലാണ്. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ ഈ കേട് പല്ലിൻ്റെ ഞരമ്പിരിക്കുന്ന ഭാഗത്തേക്ക് എത്തുകയും അവിടെ അണുബാധയും പഴുപ്പും ഉണ്ടാകുന്നു. ഇത് പല്ലിൻ്റെ വേരിൻ്റെ അടിവരെ ബാധിക്കുന്നു. ഇത് ഡെന്റൽ എക്സ്റേയിലൂടെ ദന്ത ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആ വ്യക്തിക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. വേദന അറിയാതിരിക്കുന്നതിനായി പല്ല് അനസ്തേഷ്യ തന്ന് മരവിപ്പിച്ച ശേഷമാണ് പ്രൊസീജിയർ തുടങ്ങുന്നത്. പല്ലിൽ പുറമേ കാണുന്ന കേട് ആദ്യം നീക്കം ചെയ്ത് വേരിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള അണുബാധ ക്ലീൻ ചെയ്യുന്നു. ഇതിനായി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം ഉള്ളിലെ അണുബാധ മുഴുവനായും നീക്കം ചെയ്യാൻ അതിനുതകുന്ന സൊല്യൂഷൻ ഉപയോഗിക്കുന്നു. ക്ലീൻ ചെയ്ത ശേഷം ശരീരകലകളോട് പ്രതികരിക്കാത്ത തരം റബ്ബർ മെറ്റീരിയൽ ഉപയോഗിച്ച് വേര് അടയ്ക്കുന്നു. സീൽ ചെയ്ത ശേഷം പല്ലിൻ്റെ മുകൾ ഭാഗം മെറ്റീരിയൽ വെച്ച് അടയ്ക്കുന്നു. കേട് നീക്കം ചെയ്ത് ശേഷിക്കുന്ന പല്ലിൻ്റെ ഘടന അനുസരിച്ച് പല്ലിന് കവർ ഇട്ടുകൊടുക്കുകയോ പെർമനൻ്റ് ഫില്ലിംഗ് കൊടുക്കുകയോ ചെയ്യുന്നു. കാരണം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പല്ല് ഇനിയും പൊട്ടിപ്പോവാതിരിക്കാനും ഇടയിലൂടെ അണുബാധ വീണ്ടും വരാതിരിക്കാനുമാണത് ചെയ്യുന്നത്. റൂട്ട് കനാൽ
കനൽ ട്രീറ്റ്മെന്റ് എന്താണെന്നും റൂട്ട് കനൽ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്നും വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഇനിയും കാത്തിരിക്കുക. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം കൂടെ, നിങ്ങളുടെ സംശയങ്ങളെ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ എനിക്ക് ഇനിയും കൂടുതൽ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. അപ്പോ നെക്സ്റ്റ് ടോക്കുമായി വരുന്നത് വരെ ബൈ.